ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈൻമാസ്റ്ററിൻ്റെ കുറച്ച് ബേസിക് സെറ്റിംഗ്സ് അല്ലെങ്കിൽ ബേസിക് എഡിറ്റിംഗ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സോ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൈൻമാസ്റ്ററിൻ്റെ ഒരു ബേസിക് സെറ്റിങ്സ് ആണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൂടുതലായിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകൾ ഉണ്ടാകുന്നതാണ്. സോ ലെറ്റ്സ് ഓപ്പൺ അവർ ആപ്പ്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം നമ്മൾ നേരത്തെ ചെയ്യുന്ന പ്രൊജക്റ്റുകളായിരിക്കും. നമ്മൾ വീഡിയോകൾ എന്തൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും റൈറ്റ് സൈഡിൽ കാണിക്കുക. ഇനി നമുക്ക് കൈൻമാസ്റ്ററിലിട്ട് എങ്ങനെയാണ് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് അയക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മൂന്ന് ഓപ്ഷനാണ് കാണിക്കുക. ഈ മൂന്ന് ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഏത് സൈസിലാണ് നമുക്ക് വീഡിയോ വേണ്ടത്, അതിനുള്ള ഓപ്ഷൻസാണ് ഈ മൂന്നെണ്ണം. ഇതിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ 69 എന്ന് വെച്ചാൽ അത് യൂട്യൂബ് വീഡിയോസുകൾക്ക് വേണ്ടിയുള്ളതാണ്. യൂട്യൂബ്സ് അല്ലെങ്കിൽ പാരലൽ വീഡിയോസുകൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി, വാട്സപ്പിലെ സ്റ്റോറി, ഫേസ്ബുക്ക്, അങ്ങനെ ഒരു പോർട്രേറ്റ് മോഡ്, പോർട്രേറ്റ് മോഡിലുള്ള വീഡിയോസുകൾ എഡിറ്റ് ചെയ്യാനുള്ളതാണ് ഈ സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇത് യൂസ് ചെയ്യുന്നത് സ്ക്വയർ സൈസ് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാനാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ. ഇതിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ റൈറ്റ് സൈഡിൽ സർക്കിളിൻ്റെ അകത്ത് മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഗാലറിയിലുള്ള ഓരോ ഫോൾഡേഴ്സിലോട്ടും പോകും. ഈ ഫോൾഡറിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ. ഓക്കെ, ഞാൻ രണ്ടൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ താഴെ കാണുന്നതാണ് ടൈം ലൈൻ. ഇവിടെ ആയിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഓരോ ലെയറുകൾ വരുന്നത്. അതിൻ്റെ റിസൾട്ട് ആയിരിക്കും ഈ മെയിൻ സ്ക്രീനിൽ കാണിക്കുക. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലേക്കൊരു സൗണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ സർക്കിളിൽ തന്നെ, റൈറ്റ് സൈഡിൽ തന്നെ ഓഡിയോ എന്നൊരു ഓപ്ഷനുണ്ട്. നമുക്ക് വേണമെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ ഓഡിയോ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ, ഡിവൈസിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഓഡിയോ എടുക്കുകയാണ്. അത് ഓഡിയോ എടുക്കുമ്പോൾ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓഡിയോ പ്ലേ ആകും. ഈ ഓഡിയോ നമുക്ക് വീഡിയോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പ്ലസ് ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും കോണിലായിട്ട് ഒരു ടിക്ക് മാർക്കുണ്ട്, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ രണ്ട് ലെയറാണ്. ആദ്യത്തെ ലെയർ നമ്മുടെ മെയിൻ വീഡിയോ ആണ്. രണ്ടാമത്തെ ലെയറാണ് നമ്മുടെ സൗണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് വീഡിയോ ആണ്. അപ്പോൾ ഈ രണ്ട് വീഡിയോൻ്റെ ഇടയ്ക്ക് ഒരു കട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രാൻസാക്ഷൻ കൊടുക്കണമെങ്കിൽ ഈ രണ്ട് വീഡിയോയുടെ ഇടയ്ക്കായിട്ടൊരു ചെറിയൊരു വൈറ്റ് കളറൊരു ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ട്രാൻസാക്ഷൻ എഫക്ട്സ് ഇവിടെ കാണാം. നമുക്കൊരു സ്പീഡ് വ്രാപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറേ എഫക്ട്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്പീഡി റാപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊന്നൊന്നത് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യത്തെ ഇവിടെ ഒരു എൻഡ് പോർഷനിൽ വെച്ച് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോഴും കണ്ടിന്യൂറ്റി ഇല്ലേ?
ആ വീഡിയോ കഴിഞ്ഞ് ഒരു കണ്ടിന്യൂ ആയിട്ട് ആ വീഡിയോയിലൂടെ തന്നെ റാപ്പ് ചെയ്ത് അടുത്ത വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര വീഡിയോ ആണെങ്കിലും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ പുറകെ പുറകെയായിട്ട് എത്ര വീഡിയോ നമുക്ക് ആഡ് ചെയ്യാം. ഓരോ വീഡിയോയുടെ ഇടയ്ക്കും ഇങ്ങനെ ഓരോരു വൈറ്റ് കളർ ബോക്സ് കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആണ് നമുക്ക് വേണ്ട ട്രാൻസാക്ഷൻ എഫക്ട്സ് ഒക്കെ ഇടാൻ പറ്റുക. അപ്പോൾ അടുത്തത് നമുക്കിനി ഒരു വീഡിയോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്ത് കളയേണ്ടത് എന്ന് എങ്ങനെ നമുക്ക് നോക്കാം. അതിലിപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോ എടുക്കാം. ആദ്യത്തെ വീഡിയോയിൽ എനിക്കിത് ഈ ഒരു പോർഷൻ വേണ്ട, ഇത്രയും പോർഷൻ നമുക്ക് വേണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ ടൈം ലൈനിലുള്ള റെഡ് മാർക്ക് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്യേണ്ട വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ മൊത്തത്തിലൊന്ന് സെലക്ട് ആവും. അപ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു ടൂൾ ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. അതിൻ്റെ അത് ഫസ്റ്റ് തന്നെ ഒരു സിസറിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നാല് ഓപ്ഷനുള്ളൂ. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട്, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മൊത്തമുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ളതും, സെക്കൻഡ് ഓപ്ഷൻ റൈറ്റ് സൈഡിലോട്ടുള്ള മൊത്തം വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്, തേർഡ് ഓപ്ഷൻ ഈ രണ്ട് വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാനാണ്. സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ നടുക്കൊരു ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ ഒരു നീൽ ഇങ്ങനത്തെ ഒരു വൈറ്റ് ബോക്സ് ഉണ്ടല്ലോ, ഈ വൈറ്റ് ബോക്സ് ഈ വീഡിയോയുടെ ഇടയ്ക്കും കൊടുക്കാനാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ നമുക്ക് ഈ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന രണ്ട് വീഡിയോയുടെ ഒരു കോമൺ ഫ്രെയിമിലുള്ള ഒരു ഫോട്ടോ അതൊരു ഫോട്ടോ ആയിട്ട് ക്യാപ്ചർ ആവും. എന്നിട്ട് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത വീഡിയോയുടെ ഇടയ്ക്ക് വരും. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇത്രയും പോർഷൻ ഡിലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് നമ്മൾ തേർഡ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. കട്ട് ചെയ്യേണ്ട അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സ്പ്ലിറ്റായി, നടുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യാനുള്ളൊരു ബോക്സും വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം കട്ട് ചെയ്തു, ഇനി രണ്ടാമത്തെ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. കണ്ടോ എൻ്റെ ടെസ്റ്റ്, എൻ്റെ ചാനലിൻ്റെ നെയിമൊന്നും
ഫെയ്ഡ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ടെസ്റ്റ് ആഡ് ചെയ്യാം, എത്ര ലെയർ ടെസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് മാത്രമല്ല, ലെയറിൽ നമുക്ക് മീഡിയയിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോയോ ഐക്കൺസോ ലോഗോയോ നമുക്ക് എന്തും ഇതിലിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു യൂട്യൂബിൻ്റെ തന്നെ ഒരു ലോഗോ ഇതിലിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കാണിച്ചു തരാം. ഇതൊരു യൂട്യൂബിൻ്റെ ഇമേജാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലാക്കാണ്. അപ്പം നമുക്കിത് സെലക്ട് ചെയ്ത് താഴെ ബ്ലെൻഡിങ്ങിൽ ചെന്നാൽ അതിൽ സ്ക്രീൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് കളറായിട്ടുള്ള എല്ലാ ഓപ്ഷനും പോകും, ലോഗോ മാത്രമാവും. എന്നിട്ട് ഞാൻ വീണ്ടും അത് സെലക്ട് ചെയ്ത് സെൻട്രലായിട്ട് ആക്കി വെച്ച് ഒരു ഇൻ ആനിമേഷൻ ഫീഡ് കൊടുത്തു, ഒരു ഔട്ട് ആനിമേഷനും ഫീഡ് തന്നെ കൊടുത്തു, ഓക്കെ കൊടുത്തു. നമുക്കൊന്ന് ഇനി പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അങ്ങനെ ഞാൻ യൂട്യൂബിൻ്റെ ലോഗോ അതിൽ ആഡ് ചെയ്തൊക്കെയാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം, മീഡിയ ചെന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോകളോ വേറൊരു വീഡിയോ ഇതിൻ്റെ ഒരു വീഡിയോയുടെ മേളിൽ വേറൊരു വീഡിയോയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മീഡിയ ചെന്ന് ലെയറിലെ മീഡിയയിൽ ചെന്ന് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീലിംഗ് തോന്നാൻ വേണ്ടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലാതെ ഒരു സൗണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കണ്ടോ ഗ്ലാസ്സിലോട്ട് വെള്ളം വീഴുന്നത് കണ്ടോ, ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു സൗണ്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ആ ഗ്ലാസ്സിലോട്ട് വെള്ളം വീഴുന്ന പോർഷൻ വരെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സൗണ്ടിൽ പോകണം. എടാ, നമ്മൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രീ സൈറ്റിൽ നിന്നൊക്കെ സൗണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു പ്യൂറിംഗ് വാട്ടർ ഓർ ലിക്വിഡ് ഇൻ ടു എ ഗ്ലാസ് എന്നൊരു സൗണ്ട് എഫക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീല് തോന്നിയില്ലേ? അതുപോലെ നമുക്ക് പല പല സൗണ്ട് ഇതിലിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം എങ്ങനെയാണ് നോക്കാം. നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഈ ലെഫ്റ്റ് സൈഡിൽ ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. റെസൊല്യൂഷൻ ഫ്രെയിം റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ 720p HD എക്സ്പോർട്ട് ചെയ്യണം. ഫ്രെയിം റേറ്റ് ഒരു 60 തന്നെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ താഴെ എക്സ്പോർട്ട് എന്നൊരു ബോക്സ് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോ ഇപ്പോൾ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നന്നായിട്ടില്ലേ വീഡിയോ? ഇപ്പം ഇതുപോലെ കുറേ ടൈപ്പ് വീഡിയോകൾ നമുക്ക് കൈൻമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണിലുള്ള ഏറ്റവും നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ കൈൻമാസ്റ്റർ എന്നൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ്. ഇതിൽ നമുക്ക് എത്ര ലെങ്ത് ഉള്ള വീഡിയോ വരെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഹാങ് ആവുന്ന പ്രശ്നമൊന്നുമില്ല, നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്. ഇതിൽ ഞാൻ പറഞ്ഞു തരാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ബേസിക് എഡിറ്റിംഗ് ആണ് കാണിച്ചു തന്നേക്കുന്നത്. എങ്ങനെയാണ് കൈൻമാസ്റ്ററിലായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, സൗണ്ട് എങ്ങനെ ആഡ് ചെയ്യണം, അതിലോട്ട് ടെസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതൊന്നും അല്ലാതെ കൈൻമാസ്റ്ററിൽ കൂടുതലായിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ എഡിറ്റിംഗ് വീഡിയോസുകളും എഡിറ്റിംഗ് ടിപ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞു തരുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ.